ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക. സ്വിഫ്റ്റ് കമ്പനിയുമായി ചേർന്ന് പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ സ്വകാര്യവൽക്കരിക്കേണ്ട നീക്കം അവസാനിപ്പിക്കുക. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് TDF, INTC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മണ്ണാർക്കാടും KSRTC ജീവനക്കാർ പണിമുടക്കി. മണ്ണാർക്കാട് സബ് ഡിപ്പോയിൽ നിന്നും ഒരു സർവീസ് പോലും ഉണ്ടായില്ല. സമരം നയിക്കാനുണ്ടായ സാഹചര്യം നേതാക്കൾ വിശദമാക്കി. KSRTCയിലെ ജീവനക്കാർക്ക് ഇന്ന് 2016-2012 ശമ്പളമായിട്ടാണ് ജീവിക്കുന്നത്. അതായത് കേരളത്തിലെ സകലമാന ജീവനക്കാർക്കും 11 ശമ്പള സ്കെയിലുള്ള ശമ്പളം നൽകിയപ്പോൾ ഇന്നും KSRTCയിലെ ജീവനക്കാർ 10 വർഷത്തെ മുമ്പത്തുള്ള 9 ശമ്പള സ്കെയിലാണ് ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ ഒരു സാധാരണക്കാരന്റെ ജീവിത നിലവാരവും ജീവിത ചിലവും വർദ്ധിച്ചു. അതിനനുസരിച്ചിട്ടുള്ള ഒരു വേതനമോ അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളോ ഈ ഭരിക്കുന്ന ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. 4.5 വർഷക്കാലമായിട്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഒട്ടനവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഈ നിൽക്കുന്ന മുഴുവൻ ജീവനക്കാരുടെയും ഡ്യൂട്ടി പരിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു, ഞങ്ങളത് സഹിച്ചു. കാരണം ഈ സ്ഥാപനം നിലനിന്നാലേ ഞങ്ങൾക്ക് ജോലിയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത കൊണ്ട് ഇതിൽ നടന്ന സകലമാന പരിഷ്കാരങ്ങൾക്കും ഞങ്ങൾ സഹകരിച്ചു. എന്നാൽ കേരളത്തിലെ സകലവിധ ജീവനക്കാർക്കും ശമ്പളം വർദ്ധിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് 54% DA കുടിശ്ശികയുള്ള ഈ സ്ഥാപനത്തിന് ഞങ്ങൾക്കൊന്നും തന്നില്ല. ഈ 4.5 വർഷക്കാലമായിട്ട് ഒരു നയാ പൈസയുടെ ഒരു അധിക ഒരു ആനുകൂല്യം തരാതെ ഈ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യാതെ എന്താണ് ചെയ്യുക? ഞങ്ങൾക്കില്ലേ കുടുംബം, ഞങ്ങൾക്കില്ലേ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ ശുശ്രൂഷിക്കണ്ടേ? ഞങ്ങളുടെ ബാങ്ക് വായ്പകൾ ഞങ്ങൾ അടയ്ക്കണ്ടേ? അതുപോലെ തന്നെ ഒട്ടനവധി മറ്റു സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ ഒരാവശ്യമായി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സെക്രട്ടറി ഷൗക്കത്ത് അലി, യൂണിറ്റ് പ്രസിഡന്റ് VJ തോമസ്, സെക്രട്ടറി ജയകുമാർ, KJയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്.